ഇന്നിവിടുത്തെ ലഞ്ച് ഫ്രൈഡ് റൈസും ബട്ടർ പനീറും ആണ്. ബട്ടർ പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു. ഇനി ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം എടുക്കുമ്പോഴും നമ്മൾ ഈ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. അതിനുവേണ്ടിയാണ് കാണിച്ചത്. ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്ത് പൈപ്പിൻ്റെ കീഴിൽ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു 30 മിനിറ്റ് സമയത്തേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടിയത് 50 ഗ്രാം ബട്ടർ, പിന്നെ ഗരം മസാല എല്ലാം ഉണ്ട്. ഏലയ്ക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, കുരുമുളക് അങ്ങനെയെല്ലാം. പിന്നെ ഒരു വഴണയില, 10 ബീൻസ്, പിന്നെ 1 ക്യാരറ്റ്, പിന്നെ സോൾട്ട്. ഇത്രയുമാണ് നമ്മുടെ പുലാവിന് വേണ്ടിയ സാധനങ്ങൾ. നമുക്കിനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്ക് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പുലാവ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്യുക, കുക്കർ ചൂടാക്കുക, എന്നിട്ട് അതിനകത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ, കുക്കർ ചൂടായ ശേഷം മാത്രമേ ബട്ടർ ഇടാൻ പാടുള്ളൂ. ബട്ടർ കരിയാതെ നോക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുത്തത്, 2 ഗ്ലാസ് റൈസാണ് എടുത്തത്, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ റൈസിൻ്റെ ഇരട്ടി, 2 ഗ്ലാസ് റൈസാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം അതെടുത്തിട്ട് നമ്മൾക്ക് മറ്റേ സ്റ്റൗവിൽ ബോയിൽ ചെയ്യാൻ വെക്കാം. നിങ്ങൾ 1 ഗ്ലാസ് റൈസാണ് എടുക്കുന്നതെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വാട്ടർ വേറെ ഒരു സ്റ്റവിൽ ഇതിനോടൊപ്പം തന്നെ ബോയിൽ ചെയ്യാൻ വെക്കണം. ഇതാ നമ്മുടെ ബട്ടർ ഉരുകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിനകത്ത് നമ്മൾക്ക് ഗരം മസാലകളെല്ലാം ഇടാം. തേച്ച് പത്ത, വഴണയില, കറുവാപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, പെപ്പർ, കുരുമുളക് എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി റൈസ് നമ്മൾ 30 മിനിറ്റ് മുമ്പ് തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം, ഡ്രൈ ആകുക, അല്ലെങ്കിൽ മുകളിലത്തെ പോർഷൻ ഇരുന്ന് ഡ്രൈ ആകുക. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കും. ഇനി നമ്മൾ റൈസ് ഇതിനകത്തോട്ട് ഇടാൻ പോവാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും. അപ്പം ഡ്രൈ ആകില്ല, അല്ലെങ്കിൽ മുകളിലത്തെ പോർഷൻ ഇരുന്ന് ഡ്രൈ ആകും. അപ്പം നമ്മൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക, ഫ്രൈ ചെയ്യും. ആ എടുത്തിരിക്കുന്ന റൈസ് നമ്മൾക്ക് ബിരിയാണി റൈസ് എടുക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് സോണ മസൂരി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചെറിയ സോണ ജീര റൈസ് എന്നും പറയും, അല്ലെങ്കിൽ കൈമ റൈസും നല്ലതാണ്. ഇനി ബിരിയാണി റൈസ് എടുക്കാം, അല്ലെങ്കിൽ ജീര റൈസ് എടുക്കാം, അതല്ലെങ്കിൽ കൈമ റൈസ് എടുക്കാം. നമ്മൾക്കിത് ഇളക്കിക്കൊടുക്കും. നമ്മുടെ റൈസ് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, കുറച്ച് സമയമൊന്ന് വഴറ്റിയാൽ മതി. പിന്നെ എല്ലായിടത്തും ഇപ്പോൾ എല്ലാ സ്റ്റവും ഒരുപോലെ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വെള്ളം ബോയിൽ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ലേറ്റാകും. ഇത് ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കും. ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി, അതിൽ കൂടുതൽ വേണ്ട. വെള്ളം തളിച്ചൊന്ന് നമുക്ക് നോക്കാം. ആ വെള്ളം ബോയിലായിട്ടുണ്ട്. നമ്മൾക്ക് ഈ ബോയിൽ ചെയ്ത വെള്ളം ഇതിനകത്തോട്ട് തീ കുറച്ച ശേഷം
2 ഗ്ലാസ് റൈസ് ആണ് ഞാൻ എടുത്തത് അത് കാരണം 4 ഗ്ലാസ് വാട്ടർ ഡബിൾ എമൗണ്ട് ഓഫ് വാട്ടർ ഇനി ആവശ്യത്തിന് സോൾട്ട് ഇടുക ഇനി ഫ്ലെയിം ഹൈ വെക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോൾട്ട് ഇത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കുക്കറിന്റെ വെയിറ്റ് ഇടാൻ പാടില്ല എടുക്കുന്നതിന് മുമ്പ് ഇതുവഴി ഒന്ന് ഊത് എന്തെങ്കിലും തടഞ്ഞിരിപ്പുണ്ടെങ്കിൽ മാറിപ്പോ എന്നിട്ട് കുക്കർ അടയ്ക്ക് വെയിറ്റ് ഇടാൻ പാടില്ല ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കുക ഇതുവഴി നല്ല പ്രഷറിൽ സ്റ്റീം വരുമ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക ഇനി നല്ല പ്രഷറിൽ ഇപ്പം സ്റ്റീം വരാൻ തുടങ്ങി നല്ല പ്രഷറിൽ സ്റ്റീം വരുമ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക സിമ്മി വെക്കുക ഇനി 15 മിനിറ്റ്സ് 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം നമ്മളുടെ ഫ്രൈഡ് റൈസിൽ ഇടാനുള്ള ബീൻസും ക്യാരറ്റും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഇഡ്ഡലി കുക്കറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്യുകയാണ് സ്വല്പം സോൾട്ടും കൂടെ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഫ്രൈഡ് റൈസിനകത്തിട്ടാൽ നല്ലതാണ് ഇപ്പോൾ 5 മിനിറ്റ്സ് ആയി ഞാൻ ഓഫ് ചെയ്യാം ഇത് സ്പ്രിംഗ് ഒണിയനാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ചില ആൾക്കാരാണെങ്കിൽ ബീൻസും ക്യാരറ്റും ഒന്നും ഇടാറില്ല ഇത് മാത്രം കുറേ എടുത്തിട്ട് കട്ട് ചെയ്ത് ഈ റൈസിൻ്റെ മുകളിലിടും അങ്ങനെയും ചെയ്യാം ബീൻസും ക്യാരറ്റും ഇടാതെ സ്പ്രിംഗ് ഒണിയൻ മാത്രം ഇടാം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ നമ്മൾക്ക് ഇടും ഇത് 15 മിനിറ്റ്സ് ആയി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് കുക്കർ ഉടനെ തന്നെ തുറക്കാം ഉടനെ തന്നെ തുറന്ന് എല്ലാം നല്ലതുപോലെ ഇളക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഒക്കെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും എല്ലാം ഈ റൈസിനകത്ത് നമ്മളുടെ സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അത് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ബീൻസും ക്യാരറ്റും സ്പ്രിംഗ് ഒണിയനും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നെയ്ക്കകത്ത് വറുത്ത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഇടും ഇതാണ് നമ്മുടെ വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയും വേണം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷും നിങ്ങളുടെ മൊബൈലിൽ കിട്ടും